കോഴിക്കോട് ഇരിങ്ങലിൽ വഴിത്തർക്കത്തിനിടെ യുവതിക്ക് നേരെ ആക്രമണമുണ്ടായി. കൊളാവി സ്വദേശി ലിഷയ്ക്കാണ് മർദ്ദനമേറ്റത്. അനുമതിയില്ലാതെ പറമ്പിലൂടെ റോഡ് വെട്ടാൻ ശ്രമിച്ചവരാണ് ആക്രമിച്ചതെന്ന് ലിഷ പറയുന്നു. മൺവെട്ടി ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ലിഷയുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തർക്കം ഓൾറെഡി 2018 മുതൽ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവരെ വണ്ടിയെടുത്ത് മുമ്പിലത്തെ കുളത്തിലിടുകയും തോട്ടിലിടുകയും പുഴയിലൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇന്നിപ്പോൾ ഒരു 3-3:30 ആകുമ്പോഴാണ് എനിക്ക് കോൾ വന്നത്. അവരുടെ പറമ്പിൽ കുറച്ച് അവിടുത്തെ നാട്ടുകാർ, അവർ കണ്ടാൽ അറിയുന്ന നാട്ടുകാരും പേരും കാര്യങ്ങളൊക്കെ അവർക്കറിയാം എന്ന ആൾക്കാർ ലോറിയിൽ വന്ന് മണ്ണിറക്കുകയും ചെയ്തു. രണ്ട് ലോഡ് മണ്ണിറക്കി ഇവർ തടഞ്ഞു. അതായത് ഇവരിപ്പോൾ ഒരു പറഞ്ഞു ഇതിലൂടെ ഓൾറെഡി ഇഞ്ചക്ഷൻ ഓർഡറും സ്റ്റേ ഉള്ള കാര്യങ്ങൾ ഇവിടെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ മേലെയാണ് അവിടുത്തെ നാട്ടുകാർ കൊണ്ടുവച്ച് മണ്ണിറക്കുന്നത്. മണ്ണിറക്കിയിട്ട് ഇവരെ തടയാൻ നോക്കിയപ്പോൾ ഇവരോട് പറഞ്ഞു, നീ ഇനി നിന്നിട്ട് കാര്യമില്ല, എല്ലാവരും ഞങ്ങളുടെ ഭാഗത്താണ് ഉള്ളത്, ഇനി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവരെ തടഞ്ഞു. തടഞ്ഞപ്പോൾ ഇവരെ കല്ലെടുത്തെറിയുകയും ചെയ്തു. മൺവെട്ടി കൊണ്ട് തലയ്ക്ക് അടിച്ചിട്ട് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത്. ശരി, വി.എസ്. രഞ്ജിത്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാൻ. രഞ്ജിത്ത്, ഇത് ഒരു വഴിത്തർക്കം, അതിനെ തുടർന്നുണ്ടായ മർദ്ദനം എന്ന നിലയിലാണോ ലിഷ പറയുന്നത്? യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് ലിഷ പറയുന്നത്? ഇതിൽ ദൃക്സാക്ഷികളുണ്ടോ? നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു രഞ്ജിത്ത്? ഗോപികൃഷ്ണൻ, ഇത് 2018 മുതൽ ഉള്ള ഒരു വിഷയമാണ്. 2018 മുതൽ ഈ യുവതിയുടെ പറമ്പിലൂടെ ഒരു വഴി വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. ആ നാട്ടുകാർക്ക് അതിലൂടെ ഒരു വഴി പോകുന്നതിന് ഈ യുവതിയുടെ പറമ്പിൽ നിന്ന് സ്ഥലം ആവശ്യമുണ്ട്. അത് വിട്ടുകൊടുക്കാനുള്ള വിഷമം കൊണ്ട് അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവർ കോടതിയെ സമീപിച്ചിരുന്നു. കോടതി ഈ വഴിവെട്ടുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഇഞ്ചക്ഷൻ ഓർഡർ, അത് തടഞ്ഞുകൊണ്ടൊരു ഇഞ്ചക്ഷൻ ഓർഡർ ഇട്ടിട്ടുണ്ട്. ആ ഇഞ്ചക്ഷൻ ഓർഡർ നിലനിൽക്കുകയാണ്. ഇന്ന് പുലർച്ചെ നാട്ടുകാരിൽ ചിലരെത്തുകയും അവിടെ ഒരു വഴി വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ തുടങ്ങുകയും ചെയ്തത്. അത് ഈ യുവതിയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മയും തടയുകയാണ് ഉണ്ടായത്. തടയാൻ എത്തിയപ്പോഴാണ് അവരെ കല്ലെടുത്ത് എറിഞ്ഞു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വഴി വെട്ടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള മൺവെട്ടി കൊണ്ട് അവരുടെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. യുവതി കോഴിക്കോട് ആദ്യം എത്തിയത് വടകരയിലെ സഹകരണ ആശുപത്രിയിലാണ്. അവിടെ നിന്ന് പരിക്ക് ഗുരുതരമായതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി യുവതിയുടെ തലയ്ക്ക് 6 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നാട്ടുകാരിൽ ചിലരാണ് ഈ സംഭവത്തിന് പിന്നിലുള്ളത്. നാട്ടുകാരിൽ ചിലരെന്ന് പറയുന്നത് യുവതിക്ക് നേരിട്ട് കണ്ടാൽ അറിയാവുന്ന ചിലർ തന്നെയാണ്. ഈ വഴി വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഈ വഴി അവിടെ വേണമെന്നുള്ളത് നാട്ടുകാരിൽ ചിലരുടെ ആവശ്യമാണ്. ആ നാട്ടുകാരാണ് ഇപ്പോൾ ഈ കോടതിയുടെ ഓർഡർ നിലനിൽക്കെ തന്നെ രാവിലെ പുലർച്ചെ 3 മണിയോടുകൂടി എത്തി അവിടെ വഴിവെട്ടാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് യുവതിയുമായി തർക്കമുണ്ടാവുകയും യുവതിയെ പരിക്കേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പയ്യോളി പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി യുവതിയുടെ മൊഴിയെടുക്കും. അതിനുശേഷമായിരിക്കും കേസ് രേഖപ്പെടുത്തുക. ശരി, വി.എസ്. രഞ്ജിത്താണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.